വെൽക്കം ടു മൈ ചാനൽ ആന്റണി രാജു മാത് ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോജിക്കൽ റീസണിങ്ങിനുള്ള ബ്ലഡ് റിലേഷനും കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അതായത് സ്ഥിരമായിട്ട് ബാങ്ക് എക്സാംസിനും പി എസ് സി എക്സാംസിനും ചോദിക്കാറുള്ള ഒരു പോർഷൻ ആണ് ഈ സിറ്റിംഗ് അറേഞ്ച്മെന്റ്. നമുക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ് മെയിൻ ആയിട്ട് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അല്ല, ഒരെണ്ണം എന്ന് പറയുന്നത് ഫേസിംഗ് സെന്റർ, നെക്സ്റ്റ് വൺ ഫേസിംഗ് ഔട്ടർ, തേർഡ് വൺ ഫേസിംഗ് സെന്റർ ആൻഡ് ഔട്ടർ, നെക്സ്റ്റ് വൺ റോ ആൻഡ് കോളം ഫോം, ആൻഡ് ലാസ്റ്റ് വൺ റെക്ടാംഗുലർ ഫോം. ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ അഞ്ച് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അല്ല, മെയിൻ ആയിട്ട് ഫേസിംഗ് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ടേബിൾ അറേഞ്ച്മെന്റ് ആണെങ്കിൽ, ഇപ്പോൾ സർക്കിൾ ആണെങ്കിലും റെക്ടാംഗിൾ ആണെങ്കിലും ടേബിൾ അറേഞ്ച്മെന്റ് ആകുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് റൈറ്റ് ലെഫ്റ്റ് വെച്ചിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ റൈറ്റ് എങ്ങോട്ട് ആയിരിക്കും, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ. ഓക്കെ, രണ്ട് ഡയറക്ഷൻ നമ്മൾ പഠിച്ചിരിക്കണം, റൈറ്റ് എങ്ങോട്ട് ആയിരിക്കും, ലെഫ്റ്റ് എങ്ങോട്ട് ആയിരിക്കും. റൈറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് വിൽ ബി ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ലെഫ്റ്റ് വിൽ ബി ക്ലോക്ക് വൈസ്. ഈ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടി വരാം. ഓക്കെ, ഇതിപ്പോ ഇൻവാർഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, ടുവാർഡ് സെന്റർ. ഇനി ഔട്ട്സൈഡ് സെന്റർ ആകുമ്പോൾ ഇത് രണ്ടും തിരിയും, റൈറ്റ് ക്ലോക്ക് വൈസും ലെഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറും. സോ നമ്മൾ പറഞ്ഞ ആ അഞ്ച് കാറ്റഗറിയിലെ ഫസ്റ്റ് കാറ്റഗറി ഫേസിംഗ് ടുവാർഡ് സെന്റർ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതിൽ ഒരു ക്വസ്റ്റിനും രണ്ട് സബ് ക്വസ്റ്റിനും ഞാൻ തന്നിട്ടുള്ളൂ, ബട്ട് ഇതിനെ ബേസ് ചെയ്ത് മൂന്നോ നാലോ സബ് ക്വസ്റ്റിൻസ് വരെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അത്രയും മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, എ ബി സി ഡി ഇ ആൻഡ് എഫ് ആർ സീറ്റഡ് ഇൻ എ സർക്കിൾ ഫേസിംഗ് സെന്റർ. എ ഈസ് സെക്കൻഡ് റൈറ്റ് ഓഫ് ഡി, ഹു ഈസ് തേർഡ് ലെഫ്റ്റ് ഓഫ് എഫ്. സി ഈസ് തേർഡ് റൈറ്റ് ഓഫ് ഇ ആൻഡ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എഫ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ആദ്യം അതിൽ ചെയ്യേണ്ടത് സർക്കിൾ ഫേസിംഗ് സെന്റർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഫേസിംഗ് സെന്റർ ആണ്, സർക്കിൾ ആണ്. നമുക്ക് സർക്കിൾ വരയ്ക്കാം, ഫേസിംഗ് സെന്റർ ആണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ദെൻ ഇവിടെ എത്ര പേരുണ്ട്, ആറ് പേരാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. ആ സീറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ആറ് പേരൊക്കെയാണ്. സോ നമ്മൾ ആറ് പേർക്ക് വേണ്ടി അത് മാർക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6. ഓക്കെ, ആറ് പേർക്കുള്ളത് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്യാം. ഓക്കെ, ഫേസിംഗ് സെന്റർ ടുവാർഡ് സെന്റർ ആകുമ്പോൾ നമ്മുടെ ഡയറക്ഷൻ വന്നിട്ട് നമുക്ക് റൈറ്റ് എങ്ങനെയാന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും അല്ലെ. ഇങ്ങനെയാണ് റൈറ്റ് വരുന്നത്, അതായത് ആന്റി ക്ലോക്ക് വൈസ് റൈറ്റ് എന്ന് മാർക്ക് ചെയ്യും. ആൻഡ് ലെഫ്റ്റ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ വായിക്കാം, എ ഈസ് സെക്കൻഡ് റൈറ്റ് ഓഫ് ഡി, ഹു ഈസ് തേർഡ് ലെഫ്റ്റ് ഓഫ് എഫ്. എ എന്ന് പറയുന്നത് സെക്കൻഡ് റൈറ്റ് ഓഫ് ഡി. അപ്പൊ നമ്മളിവിടെ ഡി ഇടാണെങ്കിൽ സെക്കൻഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും എ വരാം അല്ലെ. ഹു ഈസ് തേർഡ് ലെഫ്റ്റ് ഓഫ് എഫ്, ഇവിടെ ഹു ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഡീനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ ഹു ആൻഡ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ അപ്പൊ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, തേർഡ് ലെഫ്റ്റ് ഓഫ് ഡി. ഓക്കെ, അപ്പൊ എഫ് എന്ന് പറയുന്നത് 1, 2, 3. ഓക്കെ, എഫിന്റെ തേർഡ് ലെഫ്റ്റിലാണ് ഡി വരുന്നത്. നെക്സ്റ്റ് കേസ്, സി ഈസ് തേർഡ് റൈറ്റ് ഓഫ് ഇ, സി ഈസ് തേർഡ് റൈറ്റ് ഓഫ് ഇ ആൻഡ് ഇസ് നോട്ട് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എഫ്. അപ്പോൾ എഫിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല അത് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ സി എവിടെയൊക്കെ വരാം, നമുക്ക് ഇവിടെയും വരാം ഇവിടെയും വരാം. ഓക്കെ, ബട്ട് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, സി ഈസ് തേർഡ് റൈറ്റ് ഓഫ് ഇ. ഇവിടെ ഇയുടെ തേർഡ് റൈറ്റിൽ സി വരണമെങ്കിൽ നമുക്ക് റൈറ്റ് ഇങ്ങോട്ട് ആണ് അല്ലെ. അപ്പോൾ ഇ നമ്മൾ ഇവിടെ ഇടാണെങ്കിൽ 1, 2, 3 തേർഡ് റൈറ്റിൽ സി വരുന്നുണ്ട്. സോ ഹിയർ ഇറ്റ് വിൽ ബി ബി. ഇനി നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം, പൊസിഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി. പൊസിഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി എന്ന് പറയുമ്പോൾ ബി ഈസ് സെക്കൻഡ് ലെഫ്റ്റ് ടു സി, സെക്കൻഡ് ലെഫ്റ്റ് ടു സി. ആൻഡ് ഹു ഈസ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ഇ, തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ഇ, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്, 1, 2, 3 ദാറ്റ് ഈസ് സി. സി ആണ് ആൻസർ. അപ്പോ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ കിട്ടി. ഇതിപ്പോ രണ്ടെണ്ണമല്ല, ഇതുപോലെ നാലോ അഞ്ചോ സബ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം, പി ക്യു ആർ എസ് ടി ആൻഡ് യു ആർ സീറ്റഡ് ഇൻ എ സർക്കിൾ ഫേസിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ സെന്റർ. പി ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്, ഹു ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു. ആർ ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ടി ആൻഡ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ് നമ്പർ ഓഫ് യു. ഇത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ആദ്യം നമ്മുടെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര പേരുണ്ട്, ആറ് ലെറ്റേഴ്സ് തന്നിരിക്കുന്നത് അവരെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ആറ് ലെറ്റേഴ്സിനുള്ള പൊസിഷൻ നമുക്ക് കിട്ടും. ആൻഡ് ഇതിന്റെ റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്യാം. നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ സെന്റർ എന്നാണ് വന്നിരിക്കുന്നത്, അപ്പൊ പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് എങ്ങോട്ടായിരിക്കും, റൈറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും റൈറ്റ്, ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും
ലെഫ്റ്റ്. ഇത് ഓർത്ത് വെക്കാം. ദെൻ പ്രോബ്ലം ചെയ്യാം, പി സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്, സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്, 1 2 എവിടെയാണ് പി വരുന്നത്? നെക്സ്റ്റ്, ഹു ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു? ഇപ്പോ എസ് എങ്ങനെയാണ്? തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു, എവിടെ ഇനി യു വരാം? 1 2 3 Then, R is third to the right of T. R is third to the right of T. And is not immediate neighbor of U. But U in the immediate neighbor and the rainbow. Here is the position where the name. Immediate neighbor and the rainbow. Here is the rainbow. Okay. Then, we will go. That is R. What is the name? R is third to the right of T and is not. Then, R is the name. R. R is the name. R is the name. Then, T in the base. Third to the right of T. Then, we will go. ഈ ഡയറക്ഷനിലാണ് 1 2 3 നമുക്ക് ഫസ്റ്റ് വൺ സെക്കൻഡ് റൈറ്റ് എന്നും സെക്കൻഡ് വൺ ആർ എന്നും ആൻസർ കിട്ടും. സോ നമ്മുടെ തേർഡ് ഫോം നോക്കാം. വി യു ടി ആർ സീറ്റഡ് ഇൻ സർക്കിൾ ഫേസിംഗ് ടു ദ സെന്റർ, ഫേസിംഗ് ടു ദ സെന്റർ. എ ബി സി ആർ ഓൾസോ സീറ്റഡ് ഇൻ സെയിം സർക്കിൾ ബട്ട് ടു ഓഫ് ദം ആർ നോട്ട് ഫേസിംഗ് ടു ദ സെന്റർ. ഇല്ല, രണ്ട് പേര് ടു ഓഫ് ദം ആർ നോട്ട് ഫേസിംഗ് ടു ദ സെന്റർ, അല്ലെ എ ബി സി ആരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് രണ്ട് പേര് സെന്ററിലേക്ക് ഫേസ് ചെയ്യുന്നില്ല, ഓപ്പോസിറ്റ് ടു ദ സെന്റർ ആണ് ഇവരിയിരിക്കുന്നത്. V is second to the left of C, U is second to the right of A, V is third to the left of T, C is second to the right of T, A is next to V. ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമ്പോൾ ക്വസ്റ്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എന്തായാലും നഷ്ടമായിരിക്കില്ല. ഫസ്റ്റ് എത്ര എലമെൻസ് ഉണ്ട്, എത്ര ലെറ്റേഴ്സ് ഉണ്ട് നമുക്ക്? 6 ലെറ്റേഴ്സോടെ. സോ 6 പൊസിഷൻസ് നമ്മൾ വാക്കനായിട്ട് വയ്ക്കാം. ഓക്കെ, 6 പൊസിഷൻസ് വന്നു. ദെൻ നമുക്കിവിടെ തന്നിരിക്കുന്നത് വി യു ടി ആർ സീറ്റഡ് ഫേസിംഗ് ടു ദ സെന്റർ ആണ്. അപ്പോൾ വി യു ടി മാത്രം നമ്മൾ ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇവരുടെ റൈറ്റ് എന്ന് പറയുന്നത് ടു ദ സെന്റർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ റൈറ്റ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ലെഫ്റ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനുമായിരിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക, ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ ബി സി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സെന്റർ ആണ്, അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആയിരിക്കും വരിക. ഇങ്ങോട്ട് റൈറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലെഫ്റ്റും ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വി സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ വി ഫിക്സ് ചെയ്തു. ലെഫ്റ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സി വരയ്ക്കുകയാണെങ്കിൽ സിന്റെ ലെഫ്റ്റ് 1 2 അല്ലെങ്കിൽ ഇവിടെ ആവാം, അതല്ലെങ്കിൽ സി ഇവിടെ വേണമെങ്കിൽ എഴുതാം. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഇങ്ങനെയാവാം, കാരണം സി എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സി രണ്ടിടത്ത് നമ്മൾ കൊടുത്തു വെച്ചു. ദെൻ നെക്സ്റ്റ് വൺ, യു ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ എന്ന് പറയുകയാണ്. ബട്ട് നമുക്കിപ്പോൾ അത് എഴുതാനുള്ള സ്കോപ്പ് ഇല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനെ പറ്റിയോ യുവിനെ പറ്റിയോ വേറെ കണ്ടീഷൻ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ അടുത്ത സെന്റൻസ്, അപ്പൊ എനെ പറ്റിയുള്ള അടുത്ത സെന്റൻസ് നോക്കാം. എ ഇസ് നെക്സ്റ്റ് ടു വി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എ എവിടേക്ക് വരാം? നമുക്ക് ഇവിടെയോ ഇവിടെയോ എ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെന്റൻസ് നോക്കുമ്പോൾ യു ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ എന്നാണ് അല്ലെ. അപ്പൊ എന്റെ റൈറ്റ് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെയാവാം അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള റൈറ്റ് ആവാം. ഓക്കെ, നമുക്ക് അതിന്റെ ഡയറക്ഷൻ കറക്റ്റ് അറിയില്ല. അപ്പൊ ഞാൻ യു ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ എങ്ങനെ വന്നാലും യുവിന്റെ പൊസിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി, വിന്റെ പൊസിഷൻ ഫിക്സഡ് ആണ്. നെക്സ്റ്റ് വൺ, സി ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടി. അപ്പോൾ സി നമ്മളിവിടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണ്? റൈറ്റ് ഓഫ് ടി, ടീന്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫേസിംഗ് ടു ദ സെന്റർ. സോ റൈറ്റ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. സി ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ 1 2 എന്ന് പറയുമ്പോൾ നമുക്ക് സി കിട്ടണം. സോ ഞാനിവിടെ ടി ഇടാണെങ്കിൽ 1 2 നമുക്ക് ഇവിടെ സി കിട്ടുന്നുണ്ട്. സോ നമുക്കിവിടെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി നോക്കാനുള്ളൂ, ബിന്റെ പൊസിഷൻ. ബി ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. ഓക്കെ, അപ്പൊ ബിന്റെ ലെഫ്റ്റ് എന്ന് ടീന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3 അപ്പൊ ഇവിടെ ആയിരിക്കും നമുക്ക് ബി വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ എല്ലാവരുടെയും പൊസിഷൻ കിട്ടി. നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ ചെയ്തത് ബിന്റെയും യുവിന്റെയും തന്നിരിക്കുന്ന ആ ഒരു റോ ഡാറ്റ വെച്ചിട്ട് തന്നെ മാക്സിമം പൊസിഷൻസ് കണ്ടെത്താം, ദെൻ സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ലെറ്റേഴ്സിന്റെ പൊസിഷൻ കണ്ടുകൊണ്ട് നമ്മൾ ആൻസർ ആയില്ല, നമ്മളിതിന്റെ ഡയറക്ഷൻ കൂടി കണ്ടുപിടിക്കണം. നമുക്കിവിടെ അറിയാം യു ഇൻവേർഡ് ആണ്, ടി ഇൻവേർഡ് ആണ്, ബി ഇൻവേർഡ് ആണ്. അടുത്തത് നമുക്ക് ഈ ക്ലൂവിൽ നിന്ന് തന്നെ കണ്ടെത്താം, വി സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി, സീന്റെ ലെഫ്റ്റില് വി വരണമെങ്കിൽ. ഓക്കെ, സി എങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക? സി ഔട്ട്സൈഡ് ആയിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ,
അതുപോലെ തന്നെ അടുത്ത ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യു ഇ സെക്കൻഡ് റൈറ്റ് ഓഫ് ഇൻ, യു ഇ സെക്കൻഡ് റൈറ്റ് ഓഫ് ഇൻ, എന്റെ റൈറ്റ് ആണ് ഈ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ റൈറ്റ് ആവണമെങ്കിൽ എ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക, ഇൻവേർഡ് ആയിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കറിയാം രണ്ട് പേര് ഔട്ട്വേർഡ് ഫേസ് ചെയ്തിട്ടുള്ളൂ, കാരണം ബി ആയിരിക്കും. ഇനി നമുക്ക് ആൻസർ ചെയ്യാം പൊസിഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. പൊസിഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്, ബി ഔട്ട്വേർഡ് ആണ്, ഔട്ട്വേർഡ് ആവുമ്പോൾ ബിന്റെ ഇവിടേക്ക് വരുന്നത് ലെഫ്റ്റ് ആണ്. ഓക്കെ, ലെഫ്റ്റ് ഡയറക്ഷനിലാണ് എ ഓർഡർ, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് ഫസ്റ്റിന്റെ ആൻസർ. ആൻഡ് നെക്സ്റ്റ് വൺ, ഹു ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് സി, തേർഡ് ടു ദ റൈറ്റ് ഓഫ് സി, സി ഔട്ട്വേർഡ് ആണ്, ഔട്ട്വേർഡ് ആവുമ്പോൾ റൈറ്റ് എങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലാണ് അല്ലെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. വൺ ടു ത്രീ, ത്രീ വിൽ ബി എ. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ലോജിക്കൽ റീസണിങ്ങിനുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ബാങ്ക് എക്സാമിൽ എസ്പെഷ്യലി ക്ലർക്കിന്റെ ആണെങ്കിലും പി ഒന്റെ ആണെങ്കിലും ഈ മോഡൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ പി എസ് സി എക്സാംസിനാണെങ്കിലും ഇത് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആൻസർ ത്രീ ഓർ ഫൈവ് സബ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.